2014 ജൂലൈ 8 തീയതിയിലെ രാത്രി സാവോ പോളോയിലെ തെരുവുകൾ ഉറങ്ങിയിരുന്നില്ല. അവരുടെ പ്രിയപ്പെട്ട ടീം ലോകകപ്പ് മത്സരത്തിൽ ദാരുണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ എതിരാളികൾ പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല അത്തരത്തിലൊരു തോൽവി. മത്സരശേഷം ജർമ്മൻ താരം തോമസ് മുള്ളർ പറഞ്ഞു വെച്ചതും അതുതന്നെയായിരുന്നു. ഇടവേളക്ക് പിരിയുമ്പോൾ തന്നെ ഇനി ഗോളടിക്കേണ്ടതില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. നിർഭാഗ്യവശാൽ 2 ഗോളുകൾ കൂടി പിറവിയെടുത്തു. ഗാലറികളിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് ഓരോരുത്തരും പുറത്തേക്കിറങ്ങിയത്. കേവലം ഹൊറിസോണ്ടയിലെ കാണികൾ മാത്രമായിരുന്നില്ല, മഞ്ഞക്കുപ്പായക്കാർക്കൊപ്പം കരഞ്ഞത് മറിച്ച് ലോകം ഒന്നാകെയായിരുന്നു. കാരണം കാൽപന്ത് കളിയുടെ വന്യതയാൽ ലോകത്തെ പലതവണ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ബ്രസീലുകാർ. ലോക ഫുട്ബോളിൽ തങ്ങളുടേതായൊരിടം സൃഷ്ടിച്ചുകൊണ്ട് ഉയർന്നു വന്നതായിരുന്നു കാനറി പക്ഷികൾ. ഫുട്ബോൾ എന്നാൽ യൂറോപ്പ് എന്നായിരുന്ന ലോക സമവാക്യത്തിന് മാറ്റം കുറിച്ചത് ബ്രസീലിയൻ ജിങ്കയായിരുന്നു. അവിടെയാണ് അധിക പേർക്കും പരിചയമില്ലാത്ത എഡ്സൺ നരാൻഡസ് ദോനാസിമെന്റോ എന്ന പേര് ഉയർന്നു വരുന്നതും. അത് അത്ര കണ്ട് പരിചയമില്ലെങ്കിലും 1958 സ്വീഡനിൽ ബ്രസീലിനു വേണ്ടി ആദ്യ ലോകകപ്പ് ഉയർത്തിയ പെലെ എന്ന 17 വയസ്സുകാരനെ അറിയാത്തവരായി ആരുമുണ്ടാവില്ലെന്ന് തോന്നുന്നു. ഒരിക്കലെല്ലാവരും കളിയാക്കാനായി പെലെ എന്ന് വിളിച്ചപ്പോൾ കാലമത് തിരുത്തി കുറിച്ചത് കാൽപന്ത് കളിയിലെ കാവിനീതി തന്നെയായിരുന്നു. ശരിക്കും ലോക ഫുട്ബോളിലെ ലെജൻഡിന്റെ ജനനം. അങ്ങനെ നോക്കുമ്പോൾ 2016 ജെഫ് സിംബലിസ്റ്റിന്റെയും മൈക്കിൾ സിംബലിസ്റ്റിന്റെയും സംയുക്ത സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് പെലെ ബർത്ത് ഓഫ് എ ലെജൻഡ് എന്നല്ലാതെ മറ്റെന്ത് പേരാണ് ചേരുക? എന്തുകൊണ്ടാണെന്നറിയില്ല, എത്രയൊക്കെ തവണ കണ്ടാലും വീണ്ടും വീണ്ടും പിടിച്ചിരുത്തുന്ന വന്യമായൊരൊഴുക്കോടുകൂടി നെഞ്ചിലേക്കു തന്നെയാണ് ചിത്രം പന്ത് തട്ടുന്നത്. ഒരു ബയോഗ്രഫിക് ചിത്രം സംവിധാനം ഏറ്റെടുക്കുന്നത് സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അവിടെയാണ് സിംബലിസ്റ്റുമാർ അതിൽ മനോഹരമായി വിജയിച്ചിട്ടുള്ളത്. സാവോ പോളയിലെ ചേരികളിൽ ഷൂ പോളിഷ് ചെയ്തും കടല വിറ്റും നടന്ന ഡീക്കോ എന്ന പയ്യന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ആ പയ്യനായിരുന്നു പിൻകാലത്ത് ലോകത്തിന്റെ നെറുകയിലേക്ക് പന്തടിച്ചു കയറ്റിയ സാക്ഷാൽ പെലെ. അടച്ചുറപ്പില്ലാത്ത ബ്രസീലിയൻ ചേരികളിലെ ദാരിദ്ര്യം കുഞ്ഞു ഡീക്കോയെയും അലോസരപ്പെടുത്തിയിരുന്നു. വിദ്യാഭ്യാസമോ ഫുട്ബോളോ എന്ന ചോദ്യത്തിന് മുന്നിൽ അവന് പലപ്പോഴും പകച്ചു നിൽക്കേണ്ടി വന്നു. വീട്ടുവേലക്കാരിയായ അമ്മയും ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളിയായ അച്ഛനും. ഡീക്കോയ്ക്ക് മുന്നിൽ 2 സാധ്യതകളുണ്ടായിരുന്നു: ഒന്ന് സ്വയം മറന്ന് പന്ത് തട്ടുക, അല്ലെങ്കിൽ പ്രിയപ്പെട്ട പന്തിനെ മറക്കുക. പക്ഷേ 1950 ലോകകപ്പ് പരാജയത്തിൽ വിതുമ്പിപ്പൊട്ടിയ മുൻ ഫുട്ബോളർ കൂടിയായ പിതാവ് ഡോഡിഞ്ഞോക്ക് ഒരിക്കൽ ഞാൻ ബ്രസീലിനായി ലോകകപ്പ് നേടുമെന്ന് വാക്കുകൊടുത്ത ഡീക്കോയ്ക്ക് പന്തുകളിയെ ഉപേക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു. അവിടെയായിരുന്നു ഡീക്കോയിൽ നിന്നും പെലയിലേക്കുള്ള പ്രയാണം. 15 വയസ്സിൽ സാന്റോസിലെ സീനിയർ ടീമിൽ, 17 വയസ്സിൽ ബ്രസീൽ നാഷണൽ ടീമിൽ. ഇതിൽ പരം മറ്റെന്ത് വേണം പ്രതിഭയെ വരച്ചിടാൻ? സിനിമയെപ്പറ്റി പറയുമ്പോൾ സ്വാഭാവികമായി അത് പെലയുടെ ജീവിതത്തിലേക്ക് എത്തിയില്ലേ? അവിടെയാണ് സംവിധായകർ ചിത്രത്തോട് എത്ര കണ്ട് നീതിപൂർവം സമർപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ലോക കായിക രംഗത്തിന് പെലയുടെ സാന്നിധ്യം പകരുന്ന പ്രചോദനം അത്ര ചെറുതൊന്നുമല്ല എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ കറന്റ് ക്വാളിറ്റിയെ സ്പെഷ്യലാക്കുന്നതും. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച കളിക്കാരനാണ് പെലെ. 20 വർഷം അദ്ദേഹം പരമോന്നത രാജാവായി. അവനുമായി താരതമ്യം ചെയ്യാൻ ആരുമില്ല. ജർമ്മൻ ഇതിഹാസം ബെക്കൻബവറിന്റെ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നതും മറ്റൊന്നുമല്ല. 60 ബ്രസീലിയൻ ചേരികളെ ഒപ്പിയെടുക്കുന്നുണ്ട് ചിത്രം. ഒപ്പം പെലെയായി വേഷമിട്ട കെവിൻ ഡി പോളോയ്ക്കൊപ്പം തന്നെ കയ്യടി അർഹിക്കുന്നുണ്ട് AR റഹ്മാന്റെ സംഗീതവും. പെലെ ബർത്ത് ഓഫ് എ ലെജൻഡ് കേവലം ഒരു ബയോപിക് ജേണറിൽ മാത്രം കാണാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് 2016 ഹോളിവുഡ് സമ്മാനിച്ച വലിയൊരു പ്രചോദനമാണ്. കാരണം ലോകത്തിന്റെ പല ചേരികളിലും ഇന്നും 1000 കുഞ്ഞു പെലമാർ സാഹചര്യങ്ങളോട് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കിടയിലേക്ക് ആവേശത്തോടെ ഒരു ചരിത്രകഥ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഒന്നുമല്ലാതിരുന്ന ഒരു പയ്യൻ ലോകം കീഴടക്കിയ കഥ. എ ബോയ് വിത്ത് നത്തിങ് ഹു ചേഞ്ച്ഡ് എവരിതിങ്.